ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശ്രീജാസ് കിച്ചൻ. ഇനി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടി ഉപ്പേരിയാണ്. ഓണത്തിനൊക്കെ നമ്മൾ സാധാരണ കഴിക്കാറുള്ള ശർക്കര വരട്ടി ഉപ്പേരിക്ക് ആദ്യം ഈ നല്ല മൂത്ത പച്ചയ്ക്കുള്ള കായ തന്നെ വേണം. അതിന് മൂത്തിരിക്കണം, പക്ഷെ അത് പഴുത്തു തുടങ്ങരുത്. അതിനു മുമ്പേ തന്നെ എടുത്ത് തൊലി കളഞ്ഞ് സ്വല്പം വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് മുക്കി വെച്ചിരിക്കണം. ഒരു 10 to 15 minutes മുക്കി വെച്ചിരുന്നാൽ ഇതിൻ്റെ കറയൊക്കെ മാറിക്കിട്ടും. അത് കഴിഞ്ഞ് നമുക്കിത് അതിൻ്റെ പരുവത്തിന് മുറിച്ചെടുക്കണം. ഞാനിതിങ്ങനെ രണ്ടായിട്ട് കീറി വീണ്ടും അത് ചെറുതാക്കിയിട്ടാണിത് ഈ വലുപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം ഡ്രൈ ആയിട്ടൊരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് വയ്ക്കുക. എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നന്നായിട്ടൊന്ന് തുടച്ച് വയ്ക്കുക. എണ്ണയിലിടുമ്പോൾ എണ്ണ തിരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കടായിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ പൊടിച്ചെടുക്കാനുണ്ട്. ഇതിൽ മിക്സിയിൽ കുറച്ച് പഞ്ചസാര, 2 ഏലക്ക, ചുക്കിൻ്റെ 1 കഷ്ണം, പിന്നെ കുറച്ച് ജീരകം, ഇത് 4 കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കായയുടെ കഷ്ണങ്ങൾ ഇട്ട് വറുത്ത് കോരാം. ഇനി കുറച്ച് സിമ്മാക്കി വയ്ക്കാം. ചെറിയ ചൂടിൽ കിടന്നാൽ അതിനകത്തെല്ലാം വേവുള്ളൂ, അല്ലെങ്കിൽ പുറം ഭാഗം നല്ലോണം മൊരിഞ്ഞിരിക്കും, അടിവശമൊന്നും വേവത്തില്ല. ഉടനെ തന്നെ കൂടുതൽ ഇളക്കി കൊടുക്കരുത്, സിമ്മിലിട്ട് തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവിടെയും ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് നോക്കണം. കുറഞ്ഞ തീയിൽ തന്നെയാണ് ഇപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേർപെടുത്തി കൊടുക്കുക. ഇതൊരുവിധം പാകമായിട്ടുണ്ട്, പക്ഷെ എന്നാലൊരു നല്ലൊരു റെഡിഷ് കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ സിമ്മിൽ തന്നെ വെച്ച് വേവിക്കുക. ഒരു ചുവന്ന നിറമൊക്കെ വന്ന് ഇപ്പം അതേയൊക്കെ അങ്ങ് അടങ്ങുമ്പോൾ, ഈ തിളയൊക്കെ അങ്ങ് കുറഞ്ഞു വരുമ്പോൾ നമുക്കിത് വാങ്ങാം. ഇതിപ്പോൾ നമുക്ക് വാങ്ങാൻ പാകത്തിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ചുവന്ന നിറമായിട്ടുണ്ട്. അടുത്ത സെറ്റൂടെ ഞാൻ വറുത്തെടുക്കാൻ പോവുകയാണ്. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാം. ആദ്യം ഇടുമ്പോൾ കുറച്ച് വലിയ സിമ്മിലൊന്നും ഇടാതെ വലിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആദ്യം ഇടുക. നന്നായി ഒന്ന് മൊരിഞ്ഞ് പിടിച്ച് തുടങ്ങുമ്പോൾ സിമ്മിലിട്ട് വേവിക്കാം. നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനിടയ്ക്കെങ്ങാനും നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും.
ഇനിയും റെഡ് കളർ ആവുന്നത് വരെ നമുക്കിനിയും വെയിറ്റ് ചെയ്യണം. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്, ആ കളറുകൂടെ കിട്ടി. അതിൻ്റെ പാതയൊക്കെ ഒന്ന് അടങ്ങി കഴിയുമ്പോഴേ നമ്മളത് പാകുമോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലെത്താൻ പറ്റുള്ളൂ. ചിപ്സ് ഉണ്ടാക്കുന്നതും നമ്മുടെ സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. അതും ഞാൻ ഇതിനൊപ്പം തന്നെ ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേ പഴം തന്നെ, ഇതേ കായ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാം. വളരെ സിമ്മാക്കി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി എണ്ണ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഇതിൽ ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചത് ഒരു ഒന്നോ രണ്ടോ സ്പൂണിലോട്ട് ഇട്ട് കൊടുത്താലും മതി. വളരെ സിമ്മായാണ് വെച്ചിരിക്കുന്നത്, ചെറിയ തീയിൽ മുഴുവനായിട്ടും വെന്ത് വരണത്. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഈ ചിപ്സ്. നമ്മൾ വിചാരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങണം, നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവുമോ, അതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു സംശയങ്ങളാണ്. പക്ഷെ അറിഞ്ഞു വന്നപ്പോഴാണ് ഇത് ഇത്രയും ഈസി ആയിട്ടുള്ളൊരു പരിപാടി എന്നുള്ളത് മനസ്സിലായത്. നമ്മൾ കായ വറുത്തതും ശർക്കര വട്ടുപ്പേരി ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ശർക്കര വട്ടുപ്പേരിക്കുള്ളത് വറുത്ത് കോരിക്കഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം, കാരണം അതിൽ നമ്മൾ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കായ നമ്മൾ ശർക്കര ഉപ്പേരിക്കുള്ളത് മാത്രം ആദ്യം നമ്മൾ അരിഞ്ഞ് എണ്ണയിൽ വഴറ്റി മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അതിനുള്ള പ്രോസസ്സിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കാരണം ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഈ എണ്ണ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല, അതായത് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിപ്പോൾ സിമ്മിലിട്ടിരിക്കുകയാണ്. ഇതിലേക്കൊരു ശകലം ഉപ്പ് ഞാൻ ചേർക്കാൻ പോവുകയാണ്. ഉപ്പ് ഞാൻ ശകലം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ശകലം ഉപ്പ് വെള്ളം കലക്കി വെച്ചതാണിത്. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാം. നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ശകലൊരു ചെറിയൊരു ശബ്ദം കേൾക്കും പൊട്ടുന്നത്, പക്ഷെ തിരക്കിയൊന്നുമില്ല, അതൊന്നും പേടിക്കണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ പക കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടാൽ മതി. പാകമായിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ ശബ്ദം കേൾക്കാനുണ്ട്. ചെറിയ തീയിൽ തന്നെ വേവിക്കണം. അല്ലെങ്കിൽ ഉൾഭാഗം വേവില്ല. നമ്മൾ എത്ര നൈസായിട്ട് നമ്മളതാക്കിയാലും ഉൾഭാഗം വരെ പാനി ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര ചേർക്കാൻ പോവുക. ഞാൻ മൂന്ന് കായയാണ് എടുത്തത്. മൂന്ന് കായയ്ക്ക് ഒരു കപ്പ് ശർക്കര
പാനിയാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ചിപ്സ് എന്തായാലും നോക്കാം. കായ വറുത്തത് ഇത് മറിച്ചിടാൻ പാകമായിട്ടുണ്ട്. മറിച്ചിടുവാണ്. ഇനി ഇതിൻ്റെ കല്ലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒരു നൂൽ പരുവാകുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. അല്ലാതെ കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതൊന്ന് സിമ്മിലേക്കിടാം. ആയിട്ടില്ല. ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്ന് പാതയൊക്കെ പോയി സൈലൻ്റായി. അതാണ് അതിൻ്റെ പാകം നമുക്ക് മനസ്സിലാക്കേണ്ട സമയം. കണ്ടോ, അതിൻ്റെ പാതയൊക്കെ നിന്നു. സോ നമുക്കിത് വറുത്ത് കോരാം. ഒരു ശകലം റെഡിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം പാകമായിട്ടുണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഇത് നോക്കാം. ഒരു പാകമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കണം. ഇനി ഈ പാനിയിലേക്ക് രണ്ട് ശർക്കര ഉപ്പേരി. ഇളക്കി കൊടുക്കുക. ഒപ്പം കുറച്ച് പൊടി ഇതിൽ ചേർക്കാം. ഈ ഫുൾ പൊടി ഇനി ഇതിൽ കൊട്ടി കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. സിമ്മിൽ തന്നെയാണിത് വറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സിമ്മിലിട്ട് ചെയ്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് വറ്റി വരുമ്പോൾ മുഴുവൻ പൊടി ഇട്ട് കൊടുക്കാം. ആ ഫുൾ പൊടി ഞാനിത് ഇട്ട് കൊടുക്കാൻ പോകുക. ഇനി ഇത് കുറച്ച് അരിപ്പൊടിയാണ്. അതൊന്ന് ബൈൻഡായി വേറെ വേറെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഓരോന്നും വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ
നമ്മുടെ ചിപ്സും ശർക്കരപ്പേരിയും റെഡിയായി കഴിഞ്ഞു. ടേസ്റ്റൊക്കെ ചെക്ക് ചെയ്തു, വളരെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും, എളുപ്പമാണ്. താങ്ക് യു വ്യൂവേഴ്സ്.